ഈ തലയെടുപ്പും ഈ പ്രതാപവും ഒക്കെ ഒന്ന് കണ്ടാട്ടെ. നേര് പറഞ്ഞാൽ പുതുശ്ശേരി തറവാട്ടുകാര് പണ്ട് കാലത്ത് ഈ വീട്ടിലിരുന്ന നാട് ഭരിച്ചിരുന്നു. ആ നല്ല പഴക്കമുണ്ടെന്നാ തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്താ ഈ കെട്ടിടത്തിന്റെ ഒരു ഉറപ്പ് ആരാടാത? മൂപ്പരാണെന്നാ തോന്നുന്നു. ഞാനാ പിള്ളേച്ച ചന്തുപണിക്കരാ. ചന്തുവായാലും കിന്തുവായാലും വീട് വിൽക്കുന്നില്ല എന്നാണ് എന്റെ പുതിയ തീരുമാനം. അയ്യോ അങ്ങനെ പറയരുത്. ഒന്നും പറയണ്ട. എന്റെ സർവ ഐശ്വര്യങ്ങൾക്കും ഏക കാരണം ഈ വീടാണ്. അറിയാമല്ലോ നല്ല പാർട്ടിയാണെങ്കിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാലും ശരി കോൺഗ്രസ് പാർട്ടിയാലും ശരി ഞാൻ ഈ വീട് കൊടുക്കുന്നില്ല. ആ പാർട്ടി അല്ല പിന്നെ. നല്ല പാർട്ടിയാണെങ്കിൽ പിള്ളേച്ചൻ വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. തല പോയാലും പിള്ളേച്ച വാക്ക് മാറില്ല. വാക്കല്ലാതെ പിന്നെ തല മാറ്റാൻ പറ്റൂ. ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. ആ ഇത് ഹിന്ദു അല്ല അസല് ക്രിസ്ത്യാനിയാ. താനെന്റെ ബലഹീനത്തിൽ തന്നെ കയറി പിടിച്ചു പറഞ്ഞല്ലോ പണിക്കരെ. ഇതേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ശരി ഒരു ക്രിസ്ത്യാനിക്കാണ് ഈ വീട് വിധിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരാ താൻ അകമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണോ? ചെന്നാട്ടെ ചെന്നാട്ടെ. ആ തെണ്ടി അയ്യപ്പനോ മറ്റോ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടോ? കാറ് കണ്ടു കാണും. പക്ഷെ ആ ചായക്കട മുമ്പിലെത്തിയപ്പോ ഞാൻ ഒന്ന് കുഴിഞ്ഞോ. ആരാ എന്താ എവിടേക്കാ എന്നൊന്നും പിടിയിട്ടുണ്ടാവില്ല. വല്ലവനും അറിയുന്നതിന് മുമ്പേ ഈ വീട് ആ കൊണാപ്പന്റെ തലയിൽ കെട്ടിവെച്ച് അഡ്വാൻസ് വാങ്ങിക്കടോ. ഇത് മിക്കവാറും നടക്കണം. പാട് കുറെ പെട്ടെന്റെ പിള്ളേച്ച. എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ. ആ മനസ്സിലായി. എന്താ എന്താ വീട് നോക്കാൻ വന്നതാ? ഈ വീട്ടിലാണെങ്കിൽ അന്യരാദ്യമായിട്ട് അകത്ത് കയറുന്ന അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ അമ്മ അല്ല മോള് മോള്. എന്താമ്മേ ഒരു നിലവിളി കേട്ടല്ലോ. ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ. ഒരു മനുഷ്യന്റെ അവൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇതുവരെ ഞാൻ നിങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയവല്ല ഭയങ്കര തമാശക്കാരിയാ. തമാശ കുടുംബം. ഒരു കാര്യം കലക്കാൻ പോകുമ്പോ നേരായ വഴിയെ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ? അതുകൊണ്ട് വളഞ്ഞ വഴിയെ പോകാം. ഹനുമാൻ ലങ്കയാടിയപ്പോ അയ്യപ്പൻ മദിനിയായിരുന്നു. അത്രേ ഉള്ളൂ സംഭവം. എങ്കിൽ പിന്നെ പൗലോത്തമനാളി എന്നൊരു മതിപ്പൂലാണ് പറഞ്ഞാട്ടെ. വേഗം പറഞ്ഞാട്ടെ. എന്തുവാ 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 കാര്യം? ഇവിടുന്ന് വിശപ്പശരായിട്ട് നിലവിളി കേട്ടെന്ന് അബൂട്ടി പറഞ്ഞു. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അബൂട്ടി കേട്ടതല്ലേ. ചേട്ടാ ഇതെന്തൊരു ഗ്രഹപ്പെടാ അല്ലേ. സഹായം വല്ലതും വേണമെങ്കിൽ അറിയിക്കാം. അപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കിയാ മതി. എന്റെ മുതലാളിയുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായ വിളിച്ചിട്ട് വേണോ മുതലാളി ഈ തോമയ്ക്ക് വരാൻ? മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് മുതലാളി. ഞാൻ പേടിച്ചു പോയത് പ്രത്യേകിച്ചും ഈ വീടായതുകൊണ്ട്. അയ്യോ ഈ വീടിന് എന്താ ഒരു കുഴപ്പം? അത് ഈ വീട്ടിലെ അതെ ഈ വീടിനോട് നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം അല്ലേ ചന്തോ? പിന്നെ ഇതേതാ ഈ മീശപ്രതി? ഏതായാലും നാളെയോ മറ്റോ കെട്ടിയോളെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാം. അവരും വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ പൗലോച്ച? അതാ നല്ലത്. അവലോസിന്റെ അല്ല പൗലോസിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ഈ കച്ചവടത്തില് ഇടനിലക്കാര് വേണ്ട. കാശിന്റെ കാര്യത്തില് എന്ത് നീക്കുവോക്ക് വേണമെങ്കിലും പിള്ളേറ്റം ചെയ്തു തരും.
കച്ചോട് ഉറപ്പിച്ചിട്ട് മറ്റുള്ളവർ അറിഞ്ഞാ മതി. ആറു മാസങ്ങൾക്ക് മുമ്പ് വീട്ടുജോലിക്ക് നിന്നിരുന്ന പുതുക്കോട് ശാന്ത എന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തൂങ്ങിച്ചത്തു. ഇരവി രാമൻപിള്ള കോൺട്രാക്ട് എടുത്ത് കെട്ടിയ ഒരു പാലം പൊളിഞ്ഞു. കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റിൽ മരിച്ചു. ജ്യോത്സ്യവിധി പ്രകാരം താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് മനസ്സിലായി. പിള്ളയുടെയും ചതിയൻ ചന്തുപ്പണിക്കരുടെയും ചതിക്കുഴിയിൽ വീഴാതെ സൂക്ഷിക്കുക. എന്റെ പോയിന്റ് മനസ്സിലായോ? കുഞ്ഞിരാമം പറ്റ 1.85 രൂപ ഒരു അജ്ഞാത സുഹൃത്ത്. അപ്പൊ അതാണ് കാര്യമല്ലേ? നുണ, ശുദ്ധ നുണ. ഇതാ ചായക്കടക്കാരൻ എരപ്പാട് എഴുതി പിടിപ്പിച്ചതാ. ഇപ്പൊ എനിക്കും പിടികിട്ടി ഇതിന്റെ പൊരുള്. നിങ്ങളെ കെട്ടിയോളും ഓടിക്കേറി വന്ന തോമായും വീടിനെ പറ്റി സൂചിപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എടോ പണിക്കലേ, ചതിക്കാനായിരുന്നു താൻ എന്നെയും കൊണ്ടുവന്നല്ലേ? ദൈവദോഷം പറയല്ലേ പൗലോജ. കത്തി പറയുന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ നാട്ടുകാരോടൊക്കെ അന്വേഷിക്കട്ടെ. നാട്ടുകാര് അവന്മാര് വെറും നാറികളാ. പ്രത്യേകിച്ച് ആ ചായക്കടക്കാരൻ അയ്യപ്പൻ എമ്മ. താൻ ഒന്നും പറയണ്ടോ? വെറുതെ പെട്രോളിന്റെ കാശും കളഞ്ഞ് സമയവും മിനക്കിടത്തി. താൻ അങ്ങോട്ട് വാ, തന്റെ മൂക്കടി ഞാൻ പപ്പടമാക്കുന്നു. അപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഓണോ മാറി നമുക്ക് മറ്റേ ഈ മകളി അതും പോയി. നമുക്കപ്പോ മറ്റേ ചന്തു നിൽക്കുന്നു കാലമാറൻ. അയ്യോ കട്ടിയാണ് ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ. അറിയാമല്ലോ, ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ പുതുക്കോട് ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ ദാസമാസ്റ്റർ കേൾക്കണ്ട. ദാസമാസ്റ്റർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാ. പക്ഷേ എങ്കിൽ ദുനിയാവിൽ ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും നോസ്താ. ദാസമാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ ദാസമാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ ഭ്രാന്ത് കൂടും. എന്നിട്ട് പോടാ, നിന്നോടല്ല അയാളോടാ. എടോ, തനക്ക് ദാസമാഷെ പറ്റി എന്തറിയാം? ഏ, അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വരൽ വെച്ചു. ആ വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. ആ അയ്യായി കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇതവി പുള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപരാ വെളുക്കുമ്പോ കേറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കടന്നൂടെ. വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ. മാഷ കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, പല്ല് തേക്കുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചിനെ കുട്ടി കണ്ടില്ല എന്ന്. അടുക്കള ഇച്ചിരി എടുത്തു കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ. ഇഡ്ലി എടുത്തു വെക്ക്. എന്ത് ചെയ്യും? പാല്. പാലേ, ഒരു അഞ്ചു ഇഡലിയും കൂടി എടുത്ത് വയ്യടി. മൂന്ന് ഇഡലി കൂടി ദാസമാസ്റ്റർ കഴിക്കില്ല. വെള്ളം ചേർക്കാത്ത പാല. അങ്ങോട്ട് കൊണ്ടുവന്നല്ലെന്താ? അയ്യോ, പ്രായമായ പെമ്പിള്ളാര് ആണുങ്ങളെ കുളിക്കുന്നിടത്ത് വന്ന് നിന്നുടാ. അയ്യോ, ഛേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താലെന്താ? ഉറുമ്പ് അടിക്കൂ. നോക്ക്, കുട്ടികളായ കുറച്ച് അനുസരണൊക്കെ വേണം. അപ്പൊ ഞാൻ കുട്ടിയാണോ? പിന്നല്ലാതെ
അപ്പൊ പ്രായമായ പെണ്ണാണ്, ആണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്നൂടാ എന്നൊക്കെ മുമ്പേ പറഞ്ഞതോ? അത് ഞാനപ്പൊ പറഞ്ഞതല്ലേ. തരം പോലെ വർത്താനം പറയും, അങ്ങനെയാ ആമ്പിള്ളേര്. ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക, മനുഷ്യനെ പറ്റി അധികം പറഞ്ഞ് നാറ്റിക്കാൻ. മോളെ ചെല്ലെ, എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ ചെല്ലെ. വൈകുന്നേരം സ്കൂളിൽ വിട്ട മാഷക്ക് നേരം ഇങ്ങോട്ട് പോകുന്നല്ലോ. എന്താ എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ്സാവും. എന്താ പാസ്സാവുന്ന? വൈകുന്നേരം വേഗം വരുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം വരാ.